കളിക്കാൻ പോകുമ്പോൾ അവിടെ മുട്ട വല്ലതും തെറ്റും അല്ല മുട്ടിൻ്റെ കുഷൻ ഡാമേജ് ആവും അല്ല ചിരട്ട തെറ്റുമെന്ന് പിന്നെയും ആ ഏജിലും വരാനൊരു സാധ്യതയാണ്. സോ പ്രായം കൂടുമ്പോൾ തേയ്മാനം കൂടിക്കൊണ്ടിരിക്കും. ആരും ചെറുപ്പമാകത്തില്ല, എല്ലാം വയസ്സ് ആകുമ്പോൾ കൂടുതൽ തേയ്മാനം ആ മുട്ടിൽ നടക്കും. രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം സ്റ്റെപ്പ് കയറാൻ പാടില്ല, നിലത്തിരിക്കാൻ പാടില്ല. ചമ്മന്ന് പടി വെച്ചിരിക്കുമ്പോൾ പിന്നെയും ഈ തേയ്മാനം കാര്യങ്ങൾ പിന്നെയും കൂടും. അതിൻ്റെ കൂടെ എക്സസൈസ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മനീഷ് ചാക്കോ ഫിലിപ്പ്, സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പറ്റി മുട്ടുവേനയാണ്. മുട്ടുവേന നമുക്ക് സാധാരണ ഒരു ഒ പിയിൽ ഒരു 40-50% ആൾക്കാരുടെ ഉള്ളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ചെറുപ്പക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികളുടെ ഉള്ളിൽ വരെ മുട്ടുവേന വരും. പല കാരണങ്ങളാണ് മുട്ടുവേന വരുന്നത്. ചെറുപ്പത്തിലുണ്ട് കാരണങ്ങൾ, ചിലപ്പം അവർ കളിക്കുമ്പോൾ മുട്ട് തട്ടോ, അവർ എല്ല് വളർച്ചയുടെ ബുദ്ധിമുട്ടുള്ളതിൽ വരും, അവർ നടക്കുന്ന സമയത്ത് അവർ മുട്ട് തെറ്റുപോകും, ലിഗ്മെൻറ്റിൻ്റെ ലാക്സിറ്റി കാരണം മുട്ടുവേന വരും, അതന്നെ ചിരട്ട തെറ്റിപ്പോകുന്ന കാരണം മുട്ടുവേന ഉണ്ടാവും. സോ പല കാരണങ്ങളാണ് ചെറുപ്പത്തിൽ മുട്ടുവേന ഉണ്ടാകും. മിഡിൽ ഏജ് വരുമ്പോൾ സാധാരണ ഇവർ കളിക്കാൻ പോകും. കളിക്കാൻ പോകുമ്പോൾ അവിടെ മുട്ട വല്ലതും തെറ്റും അല്ല മുട്ടിൻ്റെ കുഷൻ ഡാമേജ് ആവും അല്ല ചിരട്ട തെറ്റുമെന്ന് പിന്നെയും ആ ഏജിലും വരാനൊരു സാധ്യതയാണ്. സ്പോർട്സ് ഇഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ മുട്ടുവേന നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, എസ്പെഷ്യലി കേരളത്തിലെ കുട്ടി സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ചെറുപ്പക്കാരുടെ പല ആൾക്കാരുടെ ഉള്ളിൽ മുട്ടുവേനയുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പോയി ചികിത്സിക്കാനുണ്ട് ബുദ്ധിമുട്ടാണ്. ചിലവർ കാണിക്കത്തില്ല, ഈ മുട്ടുവേന വെച്ച് നടക്കും. ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുമ്പോൾ ഇവർക്ക് മുട്ട് തേയ്മാനം കൂടും. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റാത്ത അവർ കാണിക്കാതെ ബുദ്ധിമുട്ട് കാരണം അവർ അത് കൊണ്ടു നടക്കും. അങ്ങനെ തേയ്മാനം കൂടുമ്പോൾ ആ സ്റ്റേജ് ഡിഫറെൻ്റായിട്ട് മാറുമ്പോഴാണ് നമ്മൾ മുട്ട് തേയ്മാനത്തിൻ്റെ ഓരോരോ ലെവലായിട്ട് പറയുന്നത്. സോ പ്രായം കൂടുമ്പോൾ തേയ്മാനം കൂടിക്കൊണ്ടിരിക്കും. ആരും ചെറുപ്പമാകത്തില്ല, എല്ലാം വയസ്സ് ആകുമ്പോൾ കൂടുതൽ തേയ്മാനം ആ മുട്ടിൽ നടക്കും. ഈ തേയ്മാനത്തിൻ്റെ ചികിത്സയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സയാണ് എല്ലാവർക്കും വേണ്ടി. സ്വാഭാവികമായിട്ട് അതിന് തുടക്കത്തിൽ തന്നെ വന്നാലാണ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റേജ് വണ്ണിൽ നമുക്ക് മരുന്നും എക്സസൈസും ഉണ്ട്, ഫിസിയോതെറാപ്പിയും ഉണ്ട്, വളരെ രീതിയിൽ സമയം നീട്ടാൻ പറ്റും. സ്റ്റേജ് ടു ആകുമ്പോഴാണ് നമുക്കിനി വേറെ എന്തോ ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കും, ഫിസിയോതെറാപ്പിയും കൊടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പറയുന്നത് ഒരു ഇഞ്ചെക്ഷൻ ആയിരിക്കും. ഈ ഇഞ്ചെക്ഷൻ USFDA അപ്രൂവ്ഡ് ആയിട്ട് വിസ്കോ സപ്ലിമെൻറ്റ്സ് പറയും, ഒരു ഹൈലുറിക് ആസിഡാണ്. ഇത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലും അവൈലബിളാണ്, പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിന് ഒരു ഇയർലി ഇഞ്ചെക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. മന്ത്ലി കൊടുക്കും. പക്ഷേ നിങ്ങളൊരു പേഷ്യൻറ്റോട് എല്ലാ മാസം വന്ന് ഇഞ്ചെക്ഷൻ വെച്ചോ മുട്ടുവേന മാറുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 മാസം വരെയും അടുത്ത മാസങ്ങളിൽ അവർ വേറെ ചികിത്സ നോക്കും. ബിക്കോസ് അതൊരു കൺവീനിയൻ്റ് അല്ല പേഷ്യൻറ്റ്. സോ ഒരു സിംഗിൾ ടൈം 1 ഇയർ ഇഞ്ചെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് വേനയും കാര്യങ്ങളും മാറാൻ പറ്റും. ഈ മുട്ടുവേന മാറാൻ അവർ അടുത്ത വർഷം വരാം, ഓർ വേന കൂടുമ്പോൾ ഒരു 2 വർഷം ഉള്ളിൽ ആയിരിക്കും സെക്കൻഡ് ഡോസ് വേണ്ടിയത്. പക്ഷേ ഈ സമയം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം സ്റ്റെപ്പ് കയറാൻ പാടില്ല, നിലത്തിരിക്കാൻ പാടില്ല. ചമ്മന്ന് പടി വെച്ചിരിക്കുമ്പോൾ പിന്നെയും ഈ തേയ്മാനം കാര്യങ്ങൾ പിന്നെയും കൂടും. അതിൻ്റെ കൂടെ എക്സസൈസ്. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മുട്ടിനെ കുറേ നാൾ രക്ഷിക്കാം, ഒരു ഓപ്പറേഷനില്ല. താങ്ക് യു.